ഹായ് ഗയ്സ്, നമുക്ക് ഇന്ന് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഒരു വരുമാനം കിട്ടിയതാണ്. അപ്പോൾ ആ പൈസ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഇവിടെ നരിക്കുനിയുള്ള അത്താണി എന്ന് പറഞ്ഞിട്ട് ഒരു പാവങ്ങൾക്ക്, അതായത് താങ്ങും തണലുമായി നിൽക്കുന്ന രോഗികൾക്ക്, സമൂഹത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന, അത് എങ്ങനെ വിവരിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത്രയും നമുക്ക് പോയി കാണാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനം നമ്മളെ നരിക്കുനിയുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ കൊടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വരുമാനം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു. അത് അങ്ങനെ വരുമാനം യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടുന്ന നമുക്ക് എന്തായാലും അത്താണി കൊടുക്കണം. പിന്നെ ചില ഇവിടെ ഞങ്ങളെ ഈ നാട്ടുകാരും നല്ല, ഈ കേരളത്തിൽ നിന്നും ഇതിൻ്റെ പുറത്തുനിന്നും ഒക്കെ ഒരുപാട് ആളുകളെ സഹായം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം നിലനിന്ന് പോകുന്നത്. അത് ശരിക്കും എന്താണ് അത്താണി എന്ന് മനസ്സിലാണെങ്കിൽ അവിടെ പോയി നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് ഒരാളെ പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളെ കൂടെ ഒന്ന് പോരുന്നത് വെച്ചാൽ സുൽത്താൻ ഉണ്ട്, സൽമാൻ ഉണ്ട്, ദുൽദുൽ ഉണ്ട്. മൂന്നാളെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കും ഇവരൊക്കെ ഒന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് കാണിച്ചുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സൽമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സുൽത്താൻ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. സൽമാൻ ഉണ്ട്, സുൽത്താൻ ഉണ്ട്, ദിൽദുൽ ഉണ്ട്. അവനെ പോക്കിയെടുത്തോ, സുലൈമാൻ ഖാനോട് കൊഞ്ചാണ്. ചെറിയൊരു പണി കിട്ടിയോണ്ട് ഇപ്പോ കേറി റൈഡ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ നടത്തിച്ചു കൊണ്ടുപോകണം ഒരാളെ. ഓക്കെ, വാ പോ. മറ്റുള്ള വീഡിയോ പോലെയല്ല ഈ വീഡിയോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണണം. കാരണം അത്രയും നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഓക്കെ, സലാം വറഹ്മത്തുള്ളാഹി.
മാഷാണിയാണ് നമ്മൾ പറ്റിയ സ്ഥലം ഇവിടെ നരിക്കും തന്നെയാണ് അപ്പോൾ മാഷ കണ്ട് മാഷാണിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് പത്താണിയിലുള്ള ആളുകൾക്ക് രാഗ്രഹന് നമുക്ക് ഇവിടെ കൊണ്ടുവന്നൊന്ന് കാണിക്കണം വരെ ഒന്ന് കാണിക്കണം എന്നുള്ളത് നമുക്ക് മാഷിമാരോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് അത്താണിന്റെ ഇപ്പോ ഈ ഒരു ബിരിയാണി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് അതായത് പിന്നെ ഒരു പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ മാഷി ഒന്ന് പറയാൻ പറ്റില്ല അത്താണിയുടെ പ്രതിമാസ ചെലവ് തന്നെ വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് നമ്മൾ 600 വീടുകളിൽ കെയർ ചെയ്യുന്നുണ്ട് പേഷ്യൻസിന് കെയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഡയാലിസിസ് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഇങ്ങനെ അത്താണി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് 56 സ്റ്റാഫ് ഉണ്ട് ഇവർക്കുള്ള സാലറി അടക്കം 17 ലക്ഷം രൂപ ചെലവ് വരുന്നു ഒരു മാസത്തേക്ക് 17 ലക്ഷത്തോളം നമുക്ക് ചെലവുണ്ട് എക്സ്പെൻസ് വരുന്നുണ്ട് ഈ ചെലവ് മീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഫെബ്രുവരി 12 ഒരു ബിരിയാണി ചാലഞ്ച് നടത്താൻ വേണ്ടി സ്നേഹ എന്താ പറയാ പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഷത്തെ അതായത് ഈ ജനുവരി മുതൽ നെക്സ്റ്റ് ഡിസംബർ വരെയുള്ള ഒരു ഒരു വർഷത്തെ ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചലഞ്ച് നടത്തുന്നത് അത് അരി സ്പോൺസർ ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഓരോ കിൻഡൽ അരി ഓരോരുത്തർ കണ്ട് സ്പോൺസർ ചെയ്യിച്ച് ഈ ഫണ്ട് ഉണ്ടാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സഹായമാണ് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് കാരണം നരിക്കിന് ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പല വിജ്ഞാന വസ്തുക്കളൊക്കെ തന്നെ സ്ഥിരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ സഹായത്താൽ ഈ സ്ഥാപനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബിരിയാണി ചാലഞ്ച് വിജയിപ്പിക്കാൻ വേണ്ട എല്ലാവിധ ഹെൽപ്പും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ബിരിയാണി ചാലഞ്ചിനോടനുബന്ധിച്ച് നമ്മുടെ അത്താണിയിലുള്ള ആളുകളെ കുതിരയെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇവരെത്തിച്ചേർന്നിട്ടുള്ളത് ഷംസുവും പാർട്ടിയും കുടുംബവുമാണ് ഇതിനെവിടെ എത്തിച്ചിട്ടുള്ളത് അവരുടേതാണ് മജീദ് കാണ്ട് നമ്മളെ പാലോൽത്താൻ നമ്മളെ തൊട്ടടുത്ത അയൽവാസിയായ മജീദ് കാണ്ട് ഇവരെല്ലാവരും ഉണ്ട് കുതിരയെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മുടെ രോഗികളാണ് ഈ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു അനുഭവവും വലിയൊരു സമ്പത്തും ആണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരൊക്കെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറോണക്ക് മുമ്പ് നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് ഇപ്പൊ അതൊന്നും പറ്റില്ലല്ലോ അല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അപ്പൊ പുറത്തേക്ക് പോയിട്ട് നമുക്ക് കാണാനും പെട്ടെന്ന് കഴിഞ്ഞുണ്ട് കുതിരയെയും നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ ഉള്ള വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ള ശംഭുവിനും കുടുംബത്തിനും അവരെ മറ്റാളുകൾക്കും ഒക്കെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കുതിരയെ നീ എന്നെ പേടിക്കണ്ട പേടിക്കണ്ട തൊട്ടോളി തൊട്ടോളി ബാക്കിലേക്ക് പോകണ്ട തൊട്ടോളി തൊട്ടോളി വിളിക്കും
രാജേട്ടനല്ലേ, രാജേട്ടൻ അറിയോ, ഓർമ്മണ്ടോ? ഇവിടെ വന്നിട്ട് കുതിരാൻ തൊട്ടിയില്ലെങ്കിൽ അല്ലേ. അതെ, ഏറ്റവും വലിയ രാജകാരൻ. അതെ അതെ അതെ. ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നാ പറയുന്നത് കുതിരാനത്ത് വിടുക എന്നുള്ളത്. അത് നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ. ഓ ഓ പോയി കൺകുളിർക്കെ കാണാൻ പറ്റും. താഴെ ഇറങ്ങി വരാൻ പറ്റാത്ത കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ. മുകളിൽ താഴേക്ക് വരാൻ പറ്റാത്ത ആളുകളാണ്. അപ്പൊ അവര് മുകളിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ കാണുന്നത്. അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കുതിരനെ കാണാൻ. അപ്പൊ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല, മുകളിലാണുള്ളത്. ഇപ്പൊ അവിടെ നിന്നോണ്ട് കാണാനാണ്. രാജേട്ടാ, വേറെന്തൊക്കെയാ വിശേഷം? സന്തോഷമായി അല്ലേ, കൊറേ ആയല്ലേ പുറത്തൊക്കെ ഇറങ്ങിയിട്ടും. ഞങ്ങളെ പോലെ കടുപ്പിലായ രോഗികൾക്കറി കുതിരയെ കാണാനും അതിൽ എരിയട്ട് പോയി തൊടാനും കഴിഞ്ഞത് ഇതിനു മുന്നേ ഞങ്ങൾ എന്തൊക്കെ സന്തോഷം. സന്തോഷം നിങ്ങളെ വാക്കുകളാണ്. മറ്റേ ഉത്സാഹത്തോട് കൂടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണാനല്ലേ. അതെ 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 അതെ. അപ്പോ ഈ അത്താണിനെ നമ്മളെല്ലാരും അകമഴിഞ്ഞ് സഹായിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, ആരും സംരക്ഷിക്കാനില്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് നമ്മളൊരു കൈത്താങ്ങാവണം. നമ്മൾ എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ സഹായിക്കണം. എന്തൊക്കെയാണ്, സുഖാണോ? നിങ്ങളെന്നെ അറിയൂലേ, മുമ്പൊക്കെ ഇങ്ങനെ വരലുണ്ടായിരുന്നു ഉച്ച ഭക്ഷണത്തിന്റെ ടൈമിന്, ഓർമ്മണ്ടോ? കൊറോണ ആയിട്ട് അധികം അങ്ങോട്ടൊന്നും വരുത്തില്ലല്ലോ. അതെ, ഇതുവരെ ഇതിന്റെ ഇങ്ങോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അതെ, കൊറോണ ഒക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ മാഷ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് വരാം. ആ, അപ്പൊ ഇവിടെ ഉച്ച ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഒക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അതെ, സന്തോഷം. അതെ അതെ അതെ, നിങ്ങളൊക്കെ പ്രാർത്ഥന, അതാണ് അതാണ് വലുത്. അതെ 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 അതെ. അപ്പൊ നമ്മുടെ ഡോക്ടറും ഇവിടെ ഉണ്ട് കേട്ടോ. മാമന്റെ മോളാണ്, പെങ്ങളാണ്. ഓളും ഇവിടെ ഡോക്ടറായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പുതുവർഷവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് അത്താണിയില് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സ്ഥിരമായ ഒരു ഡോക്ടർ സേവനം, ഒരു കുടുംബ ഫാമിലി ഡോക്ടർ എന്ന നിലക്ക് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഇവിടെ വന്നുകൊണ്ട് ഡോക്ടറെ സമീപിക്കാവുന്നതാണ്, ചികിത്സ നേടാവുന്നതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡോക്ടർ സേവനം കൂടെ ലഭ്യമാണ്. അപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ ഡോക്ടർ ഉണ്ട്. അപ്പോൾ പരിസരത്തൊക്കെ ഉള്ളവർക്ക് വേണേൽ ഇവിടേക്ക് വരികയും ചെയ്യാം. അത്താണിന്റെ നമ്മളെ പിന്നെ ബിരിയാണി ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള നമ്മുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ആദ്യത്തെ ഒരു ചെറിയൊരു പൈസ നമ്മൾ കൈമാറാണ്. അപ്പോൾ അതിൻ്റെ അരിൻ്റെ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ഈ ബിരിയാണി ചാലഞ്ചിൻ്റെ. അപ്പോൾ ഇനിയും ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുകയും ചെയ്യും. ഇത് വെറും ഒരു അഡ്വാൻസ് ആയിട്ട്, നമുക്ക് കിട്ടിയൊരു പൈസ ഒരു അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് കിട്ടിയ ഒരു വരുമാനമാണല്ലോ. അപ്പൊ ഇത്രയും നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെലവാക്കുക എന്നുള്ള, അപ്പൊ നമുക്ക് മനസ്സ് നിറയും. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരെല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങളാണ്. സന്തോഷായോ കുതിരനെ കണ്ടിട്ട്? കണ്ടില്ലല്ലോ. വേണേ കുറച്ചുകൂടി മുന്നോട്ട് വെക്കാൻ പറയാം. കണ്ടോ, കുതിരനെ കണ്ട് ഇഷ്ടായോ, സന്തോഷായോ? കഴിയാത്തവരാണ് കുതിരന്റെ കൂടെ. ഇവരതാണ് നരിക്കുനി കൊടുവള്ളി റോട്ടില്. ഇവരാണ് കുതിരേന്റെ ആൾക്കാർ കേട്ടോ. കുതിരേനെ കാണാൻ
നമ്മള് നരിക്കുനി ഓ മൊബൈൽ ഉണ്ട് ഞാൻ കാണിച്ചു കണ്ട മതിയോ എന്നാ ശരി നമ്മള് പോട്ടെ അപ്പൊ ഇവിടുന്ന് നമ്മള് യാത്ര പറയാണ് അപ്പൊ ഇനിയും ഇടക്കിടക്ക് നമ്മളിങ്ങനെ വരും അപ്പൊ അത്താണിനെ എല്ലാരും പരിഗണിക്കണം എല്ലാവർക്കും ഓർമ്മ വേണം ഇവിടെ എന്താന്നുള്ളതും എങ്ങനെയാന്നുള്ളതും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഒരിക്കലും കൈവിടാൻ പറ്റില്ല എല്ലാരും കോർത്ത് എന്താ കൈ കോർത്ത് പിടിക്കേണ്ട ഒരു സംഭവമാണ് അപ്പൊ ആരും മറക്കണ്ട അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ട് പറയാം അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കും മനസ്സ് നിറഞ്ഞ് അവർക്കും മനസ്സ് നിറഞ്ഞ് അപ്പൊ ഒരിക്കലും അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഇത്രയും കുതിരകളെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് ഈ ഒരു എന്താ പറയാ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് ഈ അത്താണിയിലേക്ക് നമ്മൾ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അത്രയും കുതിരകളെയും കൊണ്ടുവരുന്നു അവർക്ക് ഇങ്ങനെ കുതിരകളെ കാണാൻ പറ്റുന്നു അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല നമ്മളും പ്രതീക്ഷിച്ചല്ല എന്തായാലും വളരെ സന്തോഷം ഈ മനസ്സ് നിറഞ്ഞുണ്ട് അവർക്കും നമുക്കും സപ്പോർട്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ചിലവാക്കിയതാണ് നമ്മുടെ മനസ്സ് പറയുന്നത് അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതാ ശാനുണ്ട് ഇവരൊക്കെ ഇതാ പോയി വന്ന് കണ്ണിറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു വന്നതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യൂട്യൂബിൽ കൂടെ ഒരു വരുമാനം കിട്ടിയത് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളെ പിന്നെ നമ്മളെ വീഡിയോസ് ഇങ്ങനെ കാണുന്നതുകൊണ്ടും ഇത്രയും ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ടും പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം 10K ആയി അപ്പോൾ അത് നമുക്ക് വലിയൊരു കാര്യമാണ് 10K എന്നൊക്കെ പറയുന്നത് നമ്മളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവമാണ് അപ്പോൾ എന്തായാലും പിന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഈ കിട്ടിയ വരുമാനം ഒരു നല്ല കാര്യത്തിന് ചിലവാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ അത്താണിക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനും പിന്നെ ആ വൈഫും രണ്ടാളും തീരുമാനിച്ചതെന്താ വെച്ചാൽ അത്താണി രണ്ടാളും ഒരേ വാക്ക് പറഞ്ഞ് നമുക്ക് അത്താണിക്ക് കൊടുക്കാം അപ്പോൾ ഏതായാലും അത് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു നഷ്ടമായിട്ട് ഒരു കാലത്തും തോന്നില്ല അപ്പം മനസ്സ് നമുക്കും മനസ്സ് നിറഞ്ഞ് അവർക്കും മനസ്സ് നിറഞ്ഞ് മാത്രമല്ല അവർ നമ്മളെ കുതിരകളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാനും പറ്റി അതാണ് ഏറ്റവും വലിയ സന്തോഷം ഏതായാലും നിങ്ങളെ സപ്പോർട്ടിന് എന്നും ഡബിൾ ലൈക്ക് അപ്പൊ നമുക്ക് മനസ്സ് നിറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഏതായാലും ഇനിയും നിങ്ങളെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോക്കൊക്കെ ഷെയർ ലൈക്ക് കമന്റ്സ് എല്ലാം ചെയ്യുക ഓക്കെ തകർക്കാം കേട്ടോ ഇവിടെ കുറെ കുട്ടികളുണ്ടാവും കേട്ടോ നമ്മളെ കുട്ടികളും വീടിന്റെ പരിസരത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ടാവും അവരിങ്ങനെ രാവിലെ തൊട്ട് കുതിരന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് ഉപ്പന്റെ കോളൊക്കെ ഉണ്ട് അത്താണിയിലൊക്കെ പോയി വന്നപ്പോൾ അതാ കടലമിഠായി കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് രണ്ടെണ്ണൊക്കെ വേണോ തിരക്കായി തിരക്കായി ഞാൻ ആ ആ
സുൽത്താൻ ഒച്ച എടുക്കുന്നത്. ഒന്ന് പത്തിൻ്റെ ഇവിടെ നിന്നോട്ടെ. ഒരുപാട് മക്കൾസ് ഉണ്ട് കേട്ടോ, അതാ കണ്ടല്ലേ, ഇതൊക്കെ നമ്മളെ ഇവിടെ പരിസരത്തുള്ള കുട്ടികളാണ്. എല്ലാവരും കുതിരനെ കാണാൻ ഇവിടെ എത്തിക്കോളൂ. ഫുൾ ടൈം ഇവിടെ ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ടാവും. ഇല്ലടാ സെറ്റല്ലേ. ആ മക്കൾസിനെ കണ്ടല്ലേ എത്ര ആളാണുള്ളത് കണ്ടാ, ഫുള്ളും ഫുള്ളും ആണ്. കുട്ടികളും കുതിരയും വെറുതെ പറയുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ഒരു ആഘോഷം തന്നെ കേട്ടോ, കാരണം ഒരുപാട് കുട്ടികളുണ്ടാവും. പിന്നെ അതാ നമ്മളെ ടർഫ് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ് ടർഫ്. ദുൽദുലിതാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ അവിടെ കുട്ടികളൊക്കെ കയറുന്നുണ്ടല്ലോ. ഫാത്തുമ എങ്ങനെയുണ്ട്, ഇനി ദുൽദുലിൻ്റെ പുറത്ത് കയറിയോ? ഏ അടിപൊളിയാ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.